എല്ലാവർക്കും സ്ലൈറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ബി സി ഡി ടു സെവൻ സെഗ്മെന്റ് ഡി കോഡർ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഡി കോഡർ എന്താണെന്നാണ് പഠിച്ചത് അല്ലെ അപ്പോൾ ഡി കോർഡർ എന്താണെന്ന് അറിയാത്തവർ ആ ഒരു ക്ലാസ് കണ്ടതിനു ശേഷം ഈ ഒരു ക്ലാസ് കാണാം ഇൻ ബി സി ഡി എ ബൈനറി പാറ്റേൺ ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് എ ഡെസിമൽ നമ്പർ അപ്പൊ നമുക്കറിയാം ബി സി ഡി എന്താണ് ബൈനറി കോഡഡ് ഡെസിമൽ അല്ലെ അപ്പൊ ഈ ഒരു ബി സി ഡി സിസ്റ്റത്തില് ഒരു ബൈനറി പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഒരു ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം അപ്പോൾ ബി സി ഡി സിസ്റ്റത്തിൽ എന്താണ് ഒരു ബൈനറി പാറ്റേൺ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഒരു ഡെസിമൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാം എ സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ഡെസിമൽ ന്യൂമറൽസ് ബൈ സെവൻ എൽ ഇ ഡിസ് ഇൻ എ ഡെഫിനിറ്റ് പാറ്റേൺ ഏഴ് എൽ ഇ ഡികൾ ഒരു ഡെഫിനിറ്റ് പാറ്റേൺ അറേഞ്ച് ചെയ്തിട്ടാണ് എന്ത് ഒരു സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയില് ഡെസിമൽ നമ്പേഴ്സിനെ ഡിസ്പ്ലേ ജയിക്കുന്നത് ഏഴ് എൽ ഇ ഡിസ് ഒരു ഡെഫിനിറ്റ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടാണെന്ത് ഒരു സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ നമ്മൾ ഡെസിമൽ നമ്പറിനെ ഡിസ്പ്ലേ ജയിക്കുക അപ്പം ഡെസിമൽ നമ്പർ നമ്പറിനെന്താണ് നമുക്കറിയാല്ലേ എന്താണൊക്കെയാണ് സീറോ വൺ ടു ത്രീ ഫോർ എന്ത് ഡെസിമൽ നമ്പർ നമ്പറിലെ അപ്പം ഒരു സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ നമ്മൾ ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കുക ഏഴ് എൽ ഇ ഡിസ് ഒരു ഡെഫിനിറ്റ് പാറ്റേണിൽ അറേഞ്ച് ചെയ്തിട്ടാണെന്ത് ചെയ്യുക നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുക ഇവിടെ നോക്കല്ലേ ഇതാണെന്ത് ഒരു ബി സി ടു സെവൻ സെഗ്മെന്റ് ഡീകോഡർ കോഡ് അല്ലെ ഇവിടെ നമുക്കല്ലേ ബൈനറി ഇൻപുട്ട് കാണലേ എ സീറോ എ വൺ എ ടു എ ത്രീ അല്ലേ അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഉണ്ടല്ലേ ഏതൊക്കെയാണ് എ ബി സി ഡി ഇ എഫ് ജി ല്ലേ അങ്ങനെ ഔട്ട് പുട്ട്സും കാണലേ ആ ഔട്ട്പുട്സിന് എന്താണ് ഒരു സെവൻ സെഗ്മെന്റ് എൽ ഇ ഡി ഡിസ്പ്ലേയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യാം സോ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമ്പറിനെ ഡീകോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഒരു സെവൻ സെഗ്മെന്റ് എൽ ഇ ഡി ഡിസ്പ്ലേയിലേക്ക് സ്വിച്ച് ചെയ്യാണ് ചെയ്യാം ഇൻപുട് ആൻഡ് പ്രൊവൈഡ് ഔട്ട് പുട്ട് ടു ഡ്രൈവ് എ സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ അപ്പൊ ബി സി ഡി ടു സെവൻ സെഗ്മെന്റ് ഡീക്വാർഡർ എന്താസെപ്റ്റ് ചെയ്യുന്നത് ബി സി ഡി കോഡിനാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എന്തെയും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ ഔട്ട് പുട്ടിനെന്തെയും ഒരു സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യാം അല്ലെ നമുക്കറിയാം ഡേകത്ത് നോക്കിയാൽ നമുക്കറിയാം അപ്പൊ ഇതാണെന്ത് ബി സി ടു സെവൻ സെഗ്മെന്റ് ഡീ കോഡർ അല്ലെ ഇത് എന്ത് ചെയ്യും ബി സി ഡി കോഡ് അല്ലെ ബൈനറി കോഡിനെ ഇൻപുട്ട് ആയിട്ട് സ്വീകരിക്കും എന്നിട്ട് എന്ത് ചെയ്യും ഔട്ട് പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും ആ ഔട്ട്പുട്ടിന് എന്ത് ചെയ്യും ഒരു സെവൻ സെഗ്മെന്റ് എൽ ഇ ഡിസ്പ്ലേക്ക് എന്ത് ചെയ്യും സ്വിച്ച് ചെയ്യും ഫോർ എക്സാമ്പിൾ ഇഫ് ദി ബി സി ഡി കോഡ് ഇൻ ദി ഇൻപുട്ട് ഈസ് സീറോ 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 വൺ വൺ ആണ് ഇൻപുട്ട് ചെയ്തെങ്കിൽ ദെൻ വി ഹാവ് ടു ഡിസ്പ്ലേ ഡെസിമൽ ത്രീ ഓൺ ദി സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ അപ്പൊ നമ്മള് സീറോ ഇൻപുട്ട് എടുക്കുന്നെങ്കിൽ നമുക്ക് ത്രീ ആണ് എന്ത് ചെയ്യാം ആ ഒരു സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ഇത് കാണിക്കാം സോ സീറോ സീറോ വൺ വൺ കൊടുക്കുമ്പോൾ നമുക്ക് ത്രീ ആണ് എന്ത് ചെയ്യാം ഡിസ്പ്ലേ ചെയ്ത് കിട്ടാം ഫ്രം ദി ഫിഗർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ടു ഡിസ്പ്ലേ എ ത്രീ ഓൺ എ സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേ വി ഹാവ് ടു ഇനേബിൾ എൽ ഇ ഡിസ് എ ബി സി ഡി ആൻഡ് ജി അപ്പൊ നമുക്ക് ത്രീ എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ എൽ ഇ ഡിസ് ആണ് ഇനേബിൾ ചെയ്യേണ്ടത് ആണ് െ ഇനി ഡയഗ്രാം വരുന്നുണ്ട് അതുവഴി നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ എ ബി സി ഡി ആൻഡ് ജി ഇനേബിൾ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ ത്രീ കിട്ടുള്ളൂ നോക്കാം ആ ഡയഗ്രാം എങ്ങനെയാണ് വരാന്ന് ഇതാണ് നമ്മൾ ഡയഗ്രോം ഇപ്പൊ നമ്മൾ ഇനേബിൾ ത്രീ കിട്ടാൻ നമ്മൾ ഇനേബിൾ ചെയ്യുന്നത് ഒന്ന് എ ഇനേബിൾ ചെയ്യുക അല്ലെ പിന്നെ ബി ഇനേബിൾ ചെയ്യാൻ പറഞ്ഞു ദെൻ സി ഇനേബിൾ ചെയ്യാൻ പറഞ്ഞു ദെൻ ഡി ഇനേബിൾ ചെയ്യാൻ പറഞ്ഞു ദെൻ എന്താ പറഞ്ഞത് ജി ഇനേബിൾ ചെയ്യാൻ പറഞ്ഞത് ഇത് കണ്ടോ അപ്പൊ എയും ബിയും സിയും ഡിയും ജിയും ഇനേബിൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ഇവിടെ നമുക്കല്ലേ ഒരു ത്രീ കിട്ടുന്നില്ലേ ഇങ്ങനെയാണെന്തു ചെയ്യുക ഒരു സെവൻ സെഗ്മെന്റ് ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക സോ ഒരു ത്രീ കിട്ടാൻ വേണ്ടി നമ്മൾ എയും ബിയും സിയും ഡിയും ജിയും ആണ് എന്ത് ഇനേബിൾ ചെയ്യുന്നത് അതായത് ഇനേബിൾ ചെയ്യാൻ എന്താ ഇതിനൊക്കെ ഹൈ ആയിട്ട് സെറ്റ് അല്ലേ സോ എക്കും ബിക്കും സിക്കും ഡി ക്കും ജിക്കും എന്ത് ചെയ്യാം നമ്മൾ വൺ ആയിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ത്രീ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും ഇതാണ് ഒരു ബി സീ ടു സെവൻ സെഗ്മെന്റ് ഡീകോഡറിന്റെ ട്രൂത്ത് ടേബിൾ ഇൻപുട്സ് ഏതൊക്കെയാണ് എ സീറോ എ വൺ എ ടു എ ത്രീ അല്ലെ ഔട്ട് എ മുതൽ ജി വരെ അല്ലെ എ ബി സി ഡിഇ എഫ് ജി ലേ അങ്ങനെ എ മുതൽ ജി വരെയാണ് ഔട്ട്പുട്ട് ഇൻപുട്ട് എ സീറോ ടു എ ത്രീ വരെ അപ്പൊ നമ്മളെ സീറോ 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 ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുന്നത് നമുക്ക് എ വണ്ണും ബി വണ്ണും സി വണ്ണും ഡി വണ്ണും ഇ വണ്ണും എഫ് വണ്ണും അല്ലേ അങ്ങനെ എന്താണ് എയും ബിയും സിയും ഡിയും ഇയും എഫ് എന്താണ് ഹൈ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വഴി നോക്കാം അപ്പം നാല് ഇൻപുട്ടും സീറോ കൊടുത്താൽ നമുക്ക് എങ്ങനെ കിട്ടുന്നത് ഇപ്പൊ ജി ചോദിച്ച് ബാക്കി എല്ലാം എന്താണ് ഹൈ ആണ് അല്ലേ അപ്പൊ ജസ്റ്റ് ആ ഫിഗർ നോക്കിയാല് അപ്പം നമുക്കറിയാം ജി ചോദിച്ച് ബാക്കിയെല്ലാം ഹൈ ആക്കാം അല്ലെ അപ്പൊ എ ഹൈ ആക്കി ബി ഹൈ ആക്കി ദെൻ സി ഹൈ ആക്കി ഡി ഹൈ ആക്കി ഇ ഹൈ ആക്കി ദെൻ എഫ് ഹൈ ആക്കി അല്ലെ അപ്പൊ ജി ചോദിച്ച് ബാക്കിയെല്ലാം ഹൈ ആക്കി നമുക്ക് എന്ത് കിട്ടും ഇതൊക്കെ യോജിപ്പിച്ചാൽ നമുക്ക് ഒരു സീറോ കിട്ടുന്നില്ലേ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഡിസ്പ്ലേക്കുക ഇനി ഇപ്പൊ വണ് കിട്ടാൻ വളരെ എളുപ്പമല്ലേ വൺ ഇട്ടാ എങ്ങനെ ചെയ്യാം നമുക്ക് ബിയും സിയും ഒന്ന് ഹൈ ആക്കി കൊടുത്താൽ മതി അപ്പൊ നമുക്ക് എന്ത് കിട്ടും വണ് കിട്ടും ടൂ കിട്ടണെങ്കിൽ നോക്കി നോക്കൂ കിട്ടുന്ന എന്താണ് നമുക്ക് ജസ്റ്റ് എ ഒന്ന് ഹൈ ആക്കുക ദെൻ ബി ഹൈ ആക്കാം ദെൻ ജി ഹൈ ആക്ക ദിവ ഇ ഹൈയാ ദൻ ഡി ഹൈയാ അല്ലെ ഇങ്ങനെ ചെയ്താ നമുക്ക് എന്ത് കിട്ടും ടൂ കിട്ടും ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഓരോ ഡെസിമൽ നമ്പറിനെയും ഡിസ്പ്ലേ ചെയ്യിക്കാം സോ സീറോ 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 എടുക്കാം നമുക്ക് എന്താ കിട്ടുന്നത് നമുക്ക് സീറോ ആണ് ഇത് വണ് ഇത് ടൂ ആണ് ഇത് ത്രീ ആണ് ഇത് ഫോർ ആണ് ഇത് ഫൈവ് ആണ് ഇത് സിക്സ് ആണ് ഇത് സെവൻ ആണ് ഇത് എയ്റ്റ് ആണ് ഇത് നയൻ ആണ് അല്ലെ നമുക്ക് സീറോ മുതൽ നയൻ വരെ എന്ത് ചെയ്യും നമുക്ക് ഡിസ്പ്ലേ ഇത് കിട്ടും സോ ഈയൊരു വൺ സീറോ സീറോ വണ് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക നയൻ ആണ് എന്ത് ചെയ്യുക ഡിസ്പ്ലേ ഇത് കിട്ടുക നമുക്ക് ഈ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം ഇവിടെ നമുക്ക് ഇ ചോദിച്ച് എല്ലാം എന്ത് ചെയ്യാം നമുക്ക് ഹൈ ആയിട്ട് സെറ്റ് ചെയ്യാം അല്ലേ സോ ഇ ചോദിച്ച എല്ലാം ഹൈ ആയിട്ട് സെറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടുക എ ഹൈ ആണ് ബി ഹൈ ആണ് എഫ് ഹൈ ആണ് ജി ഹൈ ആണ് ദെൻ സി ഹൈ ആണ് ദെൻ ഡി ഹൈ ആണ് അല്ലേ അപ്പോൾ നമുക്കിത് ഒന്ന് നമുക്ക് നയൻ എന്ന് കിട്ടുന്നില്ല അല്ലേ അത് ഇ ചോദിച്ച് എല്ലാം ഹൈ ആക്കിയാൽ നമുക്ക് എന്ത് കിട്ടും നയൻ കിട്ടും എങ്ങനെയാണെന്ത് ചെയ്യുക നയൻ ഡിസ്പ്ലേ ഇത് വരിക ഇനി നമുക്ക് ഡി കോഡിംഗ് ഫംഗ്ഷൻ സിംപിൾ ആയിട്ട് എഴുതി കൂടല്ലേ സീറോ വരുന്നതിന് നമ്മൾ കോംപ്ലിമെന്റ് എടുക്കും അല്ലെ ഇവിടെ സീറോ ജിക്ക് മാത്രമേ ഉള്ളൂ സോ ജി വെച്ച് വാക്കുകളല്ല എല്ലാം നമ്മൾ അതേപോലെ ഇതിലെ എ ബി സി ഡി ഇ എഫ് വരെ എഴുതി ജിക്ക് മാത്രം കോംപ്ലിമെന്റ് എടുത്ത് ഇവിടെ നമുക്ക് നോക്കാം അല്ലെ ഡിയും അതുപോലെ ഇയും എഫും ജിയും എന്താണ് കോംപ്ലിമെന്റ് അതുപോലെ എയും കോംപ്ലിമെന്റ് അല്ലേ സോ എ കോംപ്ലിമെന്റ് ബി സി ഡി കോംപ്ലിമെന്റ് ഇ കോംപ്ലിമെന്റ് എഫ് കോംപ്ലിമെന്റ് ജി കോംപ്ലിമെന്റ് എന്ന് എഴുതാം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഡി കോഡിംഗ് ഫംഗ്ഷൻസ് മൊത്തം എഴുതാം